ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ ഫ്ലവറാണ്. ആൻഡ് ഞാനിവിടെ രണ്ട് കളറിലെ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ബ്ലൂം പിങ്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഇതുപോലെ മടക്കി എടുക്കണം. മടക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണേ. ഇനി നമുക്ക് ആ പിങ്ക് കളറ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ മടക്കി എടുക്കണം. എന്നിട്ട് അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൽ ചുറ്റി കൊടുക്കണം. സ്റ്റിക്കിൽ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫ്ലവറിൻ്റെ ഇത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചുറ്റിയെടുത്തത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി താഴത്തോട്ട് സ്റ്റിക്കിന് ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴത്തെ സ്റ്റിക്കിലേക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കണം. നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മടക്കി എടുത്തിട്ട് ഒരു ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം.